Hello, my dear friends. Welcome back to my channel. In the VICTERS English class, you can work on the work. We will do a riddle. Water animal ne kurichittoru riddle undakkuvanana appo namukonu ezhuthi nokkam crocodile ne kurichittulla oru riddle. I have lots of pretty teeth. Enikku oru vaadu bangi ulla pallugal undu. I am green in color. Njan pachcha colorilanu. I live in lakes and rivers. Njan jeevikkunnathu tadagathilum nadigalilumaanu. I eat fish and birds. Njan kaikkunnathu meenukaleyum pakshikaleyumaanu. I have 4 legs, എനിക്ക് നാല് കാലുണ്ട്. അതെ ലോങ് ടെയിൽ ഒരു നീണ്ട വാലുമുണ്ട്. I have a big mouth, എനിക്ക് വലിയൊരു വായയുണ്ട്. Who am I? ഞാൻ ആരാകുന്നു? ആരാണ്? Crocodile. അപ്പൊ നമ്മൾ ഒരു വാട്ടർ അനിമലിനെ കുറിച്ചിട്ടുള്ള ഒരു റിഡിൽ എഴുതിയിട്ടുണ്ട്. അടുത്ത വർക്ക് എന്ന് പറയുന്നത് പേജ് നമ്പർ 51 എടുക്കുക. ആക്ടിവിറ്റി 8. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ഫിൽ ദ ടേബിൾ ഗിവൺ ബിലോ. നിങ്ങൾ താഴെയുള്ള പാസേജ് വായിക്കണം. എന്നിട്ട് താഴെ കുറച്ച് കോളംസ് ഉണ്ട്, അത് കംപ്ലീറ്റ് ആക്കണം. നമുക്ക് പാരഗ്രാഫിന്റെ മീനിങ്സ് നോക്കാം. എ ഡേ വിത്ത് അന, അനയുമൊത്ത് ഒരു ദിവസം. വൺ സൺഡേ മോർണിംഗ്, ഒരു ഞായറാഴ്ച രാവിലെ. അന വെന്റ് ടു പ്ലേ വിത്ത് ഹെർ ഫ്രണ്ട്സ്. അന അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പോയി. വൃന്ദ, ആൻറ്റ് അരുൺ. ഫ്രണ്ട്സ് ആരൊക്കെയാണ്? വൃന്ദയും അരുണും. ആൻറ്റ് അരുന്ധതി മെയ്ഡ്, ആൻറ്റി അരുന്ധതി ഉണ്ടാക്കി സം പേപ്പർ ബോർഡ്സ് ഫോർ ദം, അവർക്ക് വേണ്ടി കുറച്ച് പേപ്പർ ബോർഡ്സ്. ദേ വർക്ക്ഡ് ടുവാർഡ്സ് ദ പോണ്ട്, അവർ നടന്നു. വാക്കഡ് എന്ന് പറഞ്ഞാൽ നടന്നു. ടുവാർഡ്സ് ദ പോണ്ട്, ആ കുളത്തിനരികിലേക്ക്. ഹേ, ഇറ്റ്സ് ഫുൾ ഓഫ് വാട്ടർ. ഓ, ഫുൾ വാട്ടർ ആണല്ലോ. അരുൺ ജമ്പിട്, അരുൺ ചാടി. വിത്ത് ജോയ്, സന്തോഷത്തോടെ അരുൺ തുള്ളിച്ചാടുകയാണ്. ഹി പുട്ട് ഹിസ് പേപ്പർ ബോട്ട്, അവൻ വെക്കുന്നു അവൻ്റെ പേപ്പർ ബോട്ടും. ഫിഷിംഗ് നെറ്റ്, മീൻ പിടിക്കുന്ന വല. ബോട്ടിൽ, അതായത് മീനിനൊക്കെ പിടിച്ചിടാൻ പറ്റുന്ന ഒരു കുപ്പി. ഹുക്ക്, മീനിനെ കൊളുത്തുന്ന ഹുക്ക്. ആൻഡ് ഷർട്ട്, അവൻ്റെ ഷർട്ടും. ഓൺ ദ ബാങ്ക്, എവിടെ? ആ കുളത്തിൻ്റെ തീരത്ത്. ആൻഡ് ഡൈവ്ഡ് ഇൻ ടു ദ പോണ്ട്, എന്നിട്ട് ആ പോണ്ടിലേക്ക്, ആ കുളത്തിലേക്ക് അവൻ ചാടുകയാണ്. അന ആൻഡ് ഹെർ ഫ്രണ്ട്സ് ക്ലാപ്പ്ഡ് ദെയർ ഹാൻഡ്സ്. അനയും അവളുടെ ഫ്രണ്ട്സും അവരുടെ കൈകൾ ഇങ്ങനെ ക്ലാപ്പ് ചെയ്യുകയാണ്, പൊട്ടുകയാണ് സന്തോഷം കാരണം. ദ വർ റെഡ് ഫിഷ്, ഫ്രോഗ്സ്, ക്രാബ്സ്. ആ കുളത്തിൽ എന്തൊക്കെയുണ്ട്? റെഡ് ഫിഷ് ഉണ്ട്, ഫ്രോഗ്സ് തവളകളുണ്ട്, ക്രാബ്സ് ഞണ്ടുകളുണ്ട്. ആൻഡ് സ്മോൾ ടോർട്ടോയ്സ് ഇൻ ദ പോണ്ട്, ചെറിയ ചെറിയ ആമകളും ഒക്കെ ആ കുളത്തിലുണ്ട്. സഡൻലി, പെട്ടെന്ന് തന്നെ. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, മഴ പെയ്യാൻ തുടങ്ങി. ദ റാൻ ടു അനാസ് ഹൗസ്, അവർ അനയുടെ വീട്ടിലേക്ക് ഓടി. ഇനി നിങ്ങൾക്കുള്ള വർക്ക് എന്ന് പറയുന്നത് ഇവിടെ കോളത്തിൽ ഫസ്റ്റ് നെയിം ഓഫ് ഒബ്ജക്ട്സ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ. ഈ ഒരു പാരഗ്രാഫിൽ ഏതൊക്കെയാണ് വസ്തുക്കൾ ഉള്ളത് അവ ഈ കോളത്തിൽ എഴുതണം. വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിഷിംഗ് നെറ്റ്, പേപ്പർ ബോട്ട്, ബോട്ടിൽ, അവയൊക്കെയല്ലേ. അവയാണ് നമ്മൾ ഈ കോളത്തിൽ എഴുതേണ്ടത്. നമ്മുടെ അടുത്തുള്ള പെൻ, പെൻസിൽ, ബാഗ്, ഇവയൊക്കെ ഓരോ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കോളത്തിൽ എഴുതേണ്ടത്. അടുത്ത കോളത്തിൽ ആക്ഷൻ വേർഡ്സ് ആണ്. ആക്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്. നമ്മളിപ്പോൾ നടക്കുക, ഇരിക്കുക, കിടക്കുക, ഇവയൊക്കെ എന്താണ്? ആക്ഷൻ വേർഡ്സ് ആണ്. അതുപോലെ ഇതിൽ പല പ്രവൃത്തികളുമുണ്ട്, അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുണ്ട്. അപ്പോൾ വെൻറ്റ്, പ്ലേ, അങ്ങനെയൊക്കെയല്ലേ, ക്ലാപ്പ്, ഇവയൊക്കെയാണ് ആക്ഷൻ വേർഡ്സ്. അത് ഈ കോളത്തിൽ എഴുതണം. കോളത്തിൽ ക്യാരക്ടേഴ്സിനെ എഴുതണം. ഈ സ്റ്റോറിയിൽ ആരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട് അവരാണ് ക്യാരക്ടേഴ്സിൽ എഴുതേണ്ടത്. അടുത്തത് അനിമൽസ്. ഈ സ്റ്റോറിയിൽ ഏതൊക്കെ അനിമൽസിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അതായത് വാട്ടർ അനിമൽസും അനിമൽസിൽ പെടുട്ടോ. അപ്പോൾ ഫിഷ്, ഫ്രോഗൊക്കെ അനിമൽസിൽ പെടുന്നതാണ്. അപ്പോൾ അവയുടെയൊക്കെ പേര് നമ്മളിവിടെ എഴുതണം. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. നെയിം ഓഫ് ഒബ്ജക്ട്സിൽ എന്തൊക്കെ കൊടുക്കാം? പേപ്പർ ബോർഡ്സ്, ഫിഷിംഗ് നെറ്റ്, ബോട്ടിൽ, ഹുക്ക്, ഷർട്ട്. ഇനി ആക്ഷൻ വേർഡ്സിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. ഏതൊക്കെയാണ്? വെൻറ്റ് പോയി, പ്ലേ കളിച്ചു, മെയ്ഡ് ഉണ്ടാക്കി, വോക്കഡ് നടന്നു, ജമ്പിട് ചാടി, പുട്ട് വെച്ചു, ഡൈവിഡ് വെള്ളത്തിലേക്ക് ഊളിയിട്ട് പോകുന്നതിനാണ് ഡൈവിഡ് എന്ന് പറയുക, ക്ലാപ്പ്ഡ് കൈയടിച്ചു, സ്റ്റാർട്ടഡ് ആരംഭിച്ചു, റാൻ ഓടി. ഇവയെല്ലാം ആക്ഷൻ വേർഡ്സ് ആണ്. ഇനി ക്യാരക്ടേഴ്സിൽ എന്തൊക്കെ എഴുതാം? ആരൊക്കെയുണ്ട് ഇതിൽ കഥാപാത്രങ്ങൾ? അന, വൃന്ദ, അരുൺ, അരുന്ധതി. ഇനി അനിമൽസ് ആരൊക്കെയുണ്ട്? റെഡ് ഫിഷ്,
ഫ്രോഗ്സ് ക്രാബ്സ് ടോർട്ടോയ്സ് അതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു ആക്ടിവിറ്റി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നെയിംസ് ആൻഡ് ആക്ഷൻസ് നെയിമിൻ്റെ ഭാഗത്തേക്ക് അനു നീം റെയിൻ ഡീർ റെഡ് എന്നുള്ളത് നെയിംസ് അതായത് പേരുകളൊക്കെ ആ ഒരു കോളത്തിൽ എഴുതി ദെൻ ആക്ഷൻസ് ഒക്കെ മറ്റൊരു കോളത്തിൽ എഴുതി ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തികളാണ് അല്ലേ റീഡ് വായിച്ചു സീ കണ്ടു ഹിയർ കേട്ടു റൺ ഓടി സെഡ് പറഞ്ഞു ഇവയൊക്കെ ആക്ഷൻസ് ആണ് എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും താങ്ക് യു